മൈ ഗേൾ ഫ്രണ്ട് ഈസ് അനേലിയൻ ടുവിൻ്റെ 18-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സായോക്കിയും സായോബുവും ഫോൺ വിളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സായോക്കിയുടെ മോതിരം നിറച്ച് ഹോർമോൺസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ ഗ്രഹത്തിലേക്ക് സിഗ്നൽ അയക്കാനായിട്ട് പറ്റും. അപ്പോൾ സായോബു പറയും വേഗം സിഗ്നൽ അയക്കി സായോക്കിയെന്ന്. അപ്പോൾ സായോക്കിക്ക് പക്ഷേ മനസ്സിലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും ഞാൻ ഈ ഹോർമോൺ ഫാങ്ലങ്ങിന് കൊടുത്താൽ ഫാങ്ലങ്ങിന് ഇതിൽ നിന്നും പെർഫ്യൂമിന് ആവശ്യമുള്ള ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് പറ്റും. എനിക്ക് ഫാങ്ലങ്ങിൽ വിശ്വാസമുണ്ടെന്നിങ്ങനെ പറയും. അപ്പോൾ സായോബു മോതിരത്തിലെ ഹോർമോൺ എങ്ങനെയാണ് റിസസ്റ്റീമിൻ്റെ കളക്ടറിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതെന്ന് ചോദിക്കും. നിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സായോബു അതിനുള്ള വഴി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് സായോബു പറയും അവിടുത്തെ കളക്ടറുമായിട്ട് ഞാൻ ഈ മോതിരം കണക്ട് ചെയ്ത് തരാമെന്ന് പറയും. സായോക്കി അവളുടെ ശക്തി ഉപയോഗിച്ച് ഓഫീസിലേക്ക് ചെന്ന് കളക്ടറിനകത്ത് ഹോർമോൺ ആക്കി കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ R&D ടീമിലെ ആൾ വന്ന് നോക്കുമ്പോഴേക്കും ഹോർമോൺസ് അതിനകത്തിരിക്കുന്നത് കാണും. അപ്പോൾ അയാളത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നും പെർഫ്യൂമിന് ആവശ്യമുള്ളത് എടുത്തിട്ട് ഫാങ്ലങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഫാങ് ചോദിക്കും ഇന്നലെ ഹോർമോൺസ് ഒന്നും ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞേ, പിന്നെ ഇതിപ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ സായോക്കി ഫാങ്ങിൻ്റെ അടുത്ത് നിന്ന് അവനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് പറയും അത് ചിലപ്പോൾ കളക്ടറിലേക്ക് ഹോർമോൺസ് ആവാനായിട്ട് സമയമെടുക്കുന്നത് കൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയും. അപ്പോൾ ഫാങ് ചോദിക്കും എന്നിട്ട് ബാക്കിയുള്ള കളക്ടറിൽ നിന്നും ഹോർമോൺസ് കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പോൾ സായോക്കി പറയും അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ടാവാം നമുക്ക് കിട്ടിയെന്നിങ്ങനെ പറയും. ഫാങ്ലിംഗ സ്റ്റാഫിനോട് ഇത് നന്നായി പഠിക്കാനായിട്ട് പറയും. അപ്പോൾ സ്റ്റാഫ് പോയി കഴിയുമ്പോഴേക്കും സായോക്കിയുടെ കൈ എടുത്ത് പിടിച്ചിട്ട് പറയും എനിക്കിന്ന് വൈകിട്ട് നിൻ്റെ കൂടെ ഡിന്നറിന് വരാൻ പറ്റില്ല, ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് അവധി ദിവസം പുറത്ത് പോകാമെന്നിങ്ങനെ പറയും. അപ്പോൾ സായോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഫാങ് അവളോട് പറയും എനിക്ക് വേണ്ടി ഒന്ന് ചിരിക്കുകയെന്ന്. അപ്പോൾ അവൾ ചിരിക്കും. വൈകിട്ട് സായോക്കി പണി നടക്കുന്ന ഒരു റോഡിൽ കൂടി ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളിങ്ങനെ സന്തോഷത്തോടെ ഹോർമോൺ എലിമെൻറ്റ്സ് ഒക്കെ കിട്ടി, ഇനി സായോബും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് പോകാമല്ലോ, ബൈ ബൈ ഭൂമി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും അവിടെ ഫാങ്ലങ്ങിൻ്റെ ഒരു ഫോട്ടോ കാണും. അപ്പോൾ അവൾ ഓർക്കും ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ വരുമോയെന്നറിയില്ല, ഫാങ്ലങ്ങിനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് സങ്കടം വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അവളുടെ തലയിലേക്ക് ഒരു കമ്പി വന്ന് വീഴാനായിട്ടൊരുങ്ങും. അവൾ പെട്ടെന്ന് പേടിച്ച് നിലത്തേക്ക് ഇങ്ങനെ ഇരിക്കും. പെട്ടെന്നെല്ലാം നിശ്ചലമാവും. അപ്പോൾ അവളിങ്ങനെ അത്ഭുതത്തോടെ എണീറ്റിങ്ങനെ ചുറ്റി നോക്കുകയാണ്. ഇത് എൻ്റെ ശക്തി അല്ലല്ലോ, പിന്നെ ആരാ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ജിയാങ് അവിടെ ശക്തി ഉപയോഗിച്ച് നിൽക്കുന്നത് കാണും. അവളിങ്ങനെ ഞെട്ടി അവനെ നോക്കുമ്പോഴേക്കും അവൻ അവളുടെ അടുത്ത് വന്നിട്ട് ആശ്വാസത്തോടെ ഒന്ന് ചിരിക്കും. എന്നിട്ടൊരു മുട്ടായി എടുത്ത് അവൾക്ക് കൊടുക്കും. എന്നിട്ട് പറയും ഇത് കഴിക്ക്, നീ ഓക്കെ ആവുമെന്ന്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ നമ്പർ 11 കേപ് ടൗൺ ഗ്രഹത്തിലെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറാണ്. അടുത്ത ചീഫ് ആവാനുള്ള ഒരു സ്ഥാനാർത്ഥിയും ഞാനാണ്. നിങ്ങൾ രണ്ടുപേരും തെറ്റായ സമയത്താണ് ഭൂമിയിൽ വന്നതെന്ന് മനസ്സിലാക്കി ഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ ഈ മിഷനിൽ സഹായിക്കാനായിട്ട് എന്നെ അയച്ചതാണെന്നിങ്ങനെ പറയും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കും ഹോർമോൺ എലിമെൻറ്റ്സ് കണ്ടുപിടിച്ചു അല്ലേ, ഇനി വേറൊരു പ്രധാനപ്പെട്ട ജോലി കൂടി നിനക്കുണ്ടെന്നിങ്ങനെ പറയും. ഈ സമയം ഓഫീസിൽ R&Dയുടെ ലാബിലേക്ക് ഒരാളിങ്ങനെ വരുന്നതിൻ്റെ നിഴൽ ഇങ്ങനെ കാണിക്കും. പിറ്റേന്ന് ഫാങ്ലങ് ഓഫീസിലേക്ക് വരുമ്പം സ്റ്റാഫൊക്കെ ഇങ്ങനെ ലാബിൻ്റെ അവിടെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ സ്റ്റാഫ് ഇങ്ങനെ പറയും മിസ്റ്റർ ഫാങ് ഇതാരാ ചെയ്തതെന്നറിയില്ല, ഇന്നലെ രാത്രി കൊണ്ട് മുഴുവൻ ലാബിൻ്റെ ഭാഗങ്ങളെല്ലാം തകർത്തിട്ടേക്കുക, നമ്മുടെ ഹോർമോൺ എലിമെൻ്റ് ഇന്ന് കളക്ടറൊക്കെ നശിപ്പിച്ചു, ദേ ഇത് ലാബിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഒരു ഐ ഡി കാർഡ് കൊടുക്കും. ഫാങ്ലങ് നോക്കുമ്പോൾ അത് സായോക്കിയുടെ കാർഡാണ്. അപ്പോഴാണ് സായോക്കി ഓഫീസിലേക്ക് ഇങ്ങനെ വരുന്നത്. എല്ലാവരും ഇങ്ങനെ കുശുഘോഷിക്കുന്നുണ്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവിടെ വീണ്ടും വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹാൻ ഓടി സായോക്കിയുടെ അടുത്ത് വന്നിട്ട് പറയും ആകെ പ്രശ്നമാണ്, നമ്മുടെ ലാബൊക്കെ നശിപ്പിച്ചു, ഹോർമോൺ എലിമെൻറ്റ്സ് ഒക്കെ പോയി എന്നിങ്ങനെ പറയും. അപ്പോൾ അവളൊന്ന് ഞെട്ടും. അപ്പോൾ ഹാൻ പറയും അതുമാത്രമല്ല പ്രശ്നം, മിസ് ചായയുടെ ഐ ഡി കാർഡ് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയും. അപ്പോഴേക്കും കുറച്ച് സ്റ്റാഫ് വന്നിട്ട് സായോക്കിയോട് ചോദിക്കും എന്ത് വിശദീകരണമാണ് നിങ്ങൾക്ക് തരാനുള്ളത്, സത്യം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്നിങ്ങനെ പറയും. അപ്പോൾ സായോക്കി പറയും എൻ്റെ ഐ ഡി കാർഡ് ഞാൻ ഈ മേശപ്പുറത്താണ് എപ്പോഴും വെച്ചേക്കുന്നത്, അത് പോയത് എനിക്കിങ്ങനെ അറിയാനാന്നിങ്ങനെ പറയും. അപ്പോൾ സ്റ്റാഫ് ഇങ്ങനെ പോലീസിനെ വിളിക്കാൻ പോകാമെന്നിങ്ങനെ പറയുമ്പോഴേക്കും ഫാങ്ലങ് അവിടേക്ക് വരും. ഞാൻ പറഞ്ഞതല്ലേ പോലീസൊന്നും വേണ്ടാന്ന്, പിന്നെ ആരുടെ ഐഡിയ ഇതെന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സ്റ്റാഫ് പറയും ഞാൻ വെറുതെ സായോക്കി ഒന്ന് പേടിപ്പിച്ച് നോക്കിയതാ, സത്യം പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ ഫാങ് ചോദിക്കും നിനക്ക് പേടിപ്പിക്കാനായിട്ടുള്ള ആളാണോ സായോക്കി? സായോക്കി ഈ ഹോർമോണിൻ്റെ പഠനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്, അവൾക്ക് നശിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആവായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ഇത് ചെയ്തത് ആരായെന്ന് ഞാൻ കണ്ടുപിടിക്കും, അതുവരെ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരെ സംശയിക്കില്ല, മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കും. സായോക്കി ചിരിക്കും, കാരണം ഫാങ് അവളെ വിശ്വസിക്കുന്നുണ്ടല്ലോ.
ഫാങ് ഹാനോട് പറയും മിസ് ചായയെ വീട്ടിൽ കൊണ്ടാക്കാൻ. എൻ്റെ സായോക്കിയുടെ അടുത്ത് വന്നിട്ട് വീട്ടിലേക്ക് പോയി വിശ്രമിക്ക്, ഈ പ്രശ്നമൊക്കെ തീരുമ്പോൾ നീ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട് കാങ്. സായോക്കി നേരെ റെസ്റ്റോറൻറ്റിൽ ചായയുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ചായ ചോദിക്കും, എന്തു പറ്റി, എന്താ ഇന്ന് നേരത്തെ തിരികെ വന്നേന്ന്? കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഫാങ്ലങ് എന്നോട് വീട്ടിൽ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞെന്നിങ്ങനെ സായോക്കി പറയും. അപ്പോൾ ചായ ഒന്ന് ചിരിക്കും, ഫാങ്ങിന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടല്ലോ എന്നിങ്ങനെ പറയും. നീ കട നോക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ചായ അങ്ങ് പോവും. എനിക്ക് കുറച്ച് ദിവസം കൂടി ഭൂമിയിൽ നിൽക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞ് നിൽക്കുവാണ് സായോക്കി. അപ്പോഴേക്കും ജിയാങ് അവിടെ വരും. എന്നിട്ട് പറയും, ഫാങ്ലങ് നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അറിഞ്ഞു കമ്പനിയിലെ പ്രശ്നമൊക്കെ എന്നിങ്ങനെ പറയും. അപ്പോൾ സായോക്കി പറയും, ആപാട് കുറച്ച് ഹോർമോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാനതെടുത്തേന്ന് എന്നിങ്ങനെ പറയും. ജിയാങ് പറയും, ഏയ് സാരില്ല, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം എന്നിങ്ങനെ പറയും. അപ്പോൾ സായോക്കി, ശരി ഇൻസ്പെക്ടർ എന്നിങ്ങനെ പറയും. അപ്പം ജിയാങ് പറയും, നമ്മൾ കൂട്ടുകാരല്ലേ, ഈ ഫോർമാലിറ്റി ഒന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയും. അപ്പോൾ സായോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവനോട് ഇരിക്കുക, ഞാൻ ചായ എടുക്കാം എന്നിങ്ങനെ പറയും. മധുരം കുറച്ച് കൂട്ടിയെടുത്തേക്കാൻ ജിയാങ്ങും പറയും. പിന്നെ കണക്കിൻ്റെ ഓഫീസിൽ മീറ്റിംഗ് നടക്കുവാണ്. കാങ് പറയും, എന്തൊക്കെയാണ് മിസ്റ്റർ ഫാങ് ഇത് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇട്ടത് നിൻ്റെ നിർബന്ധത്തിനാണ്. ഇപ്പോൾ നീ അതും പോയി, അതിൽ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷണവും എങ്ങും എത്തിയിട്ടില്ല, കമ്പനിക്കുണ്ടായതോ നഷ്ടങ്ങൾ മാത്രം. നീ ഇതിന് എന്ത് വിശദീകരണമാണ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാങ്ലങ് പറയും, കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ വിശദീകരണം ഡയറക്ടേഴ്സിന് കൊടുത്തോളാമെന്ന്. അപ്പോൾ കാങ് ചോദിക്കും, ഇനി എന്ത് കണ്ടുപിടിക്കാനുള്ളേ, ചായ സായോക്കിയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായില്ലേ എന്ന് പറയും. എന്നിട്ട് ഡയറക്ടേഴ്സിനോട് പറയും, നിങ്ങൾക്ക് കേൾക്കണോ, മിസ്റ്റർ ഫാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടാണ് മിസ് ചായ്, അതുകൊണ്ട് അവളെ ചോദ്യം ചെയ്യാൻ സെക്യൂരിറ്റി ഗാർഡ് ചെന്നപ്പോൾ അതിന് പോലും ഫാങ്ലങ് സമ്മതിച്ചില്ല എന്നിങ്ങനെ പറയും. ഉടനെ ഫാങ് പറയും, ലാബിൻ്റെ വാതിൽക്കൽ ചായയുടെ ഐ ഡി കാർഡ് കിട്ടി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവളെ ആസൂത്രിതമായി ചതിച്ചതാണെന്നിങ്ങനെ പറയും. അപ്പോൾ കാങ് പറയും, എന്തായാലും 3 ദിവസത്തിനുള്ളിൽ നീ ഇത് തെളിയിച്ചില്ലെങ്കിൽ കമ്പനിക്കുണ്ടായ നഷ്ടം കണക്കിലെടുത്ത് നീ റിസൈൻ ചെയ്യേണ്ടി വരും എന്നിങ്ങനെ പറയും. ഫാങ്ലങ് അയാളെ നോക്കി ഒന്ന് ചിരിക്കും. പിന്നെ കാണിക്കുന്നത് സായാബുവിൻ്റെ പെട്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കുവാണ് സായോക്കിയും സായാബുവും ചേർന്ന്. ബു ചോദിക്കും, ജിയാങ് അവിടുത്തെ ഇൻസ്പെക്ടറാണ്, നമ്മുടെ ശക്തിയേക്കാൾ കൂടുതൽ ശക്തി അവനുണ്ട്, ഇനി പുള്ളിയെങ്ങാനും ഹോർമോൺസ് കട്ടെടുത്തതായിരിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ സായോക്കി പറയും, ഏ അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രശ്നം തീരുന്നത് വരെ കാത്തിരിക്കാനായിട്ട് പറയില്ലായിരുന്നു, നമ്മളെയും കൊണ്ട് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയേനെ എന്ന് പറയും. ആ അതും ശരിയാണ് ഇങ്ങനെ സായോക്കി പറയും. ഈ പ്രശ്നം കാരണം നമുക്ക് കുറച്ച് നാൾ കൂടി ഭൂമിയിൽ നിൽക്കാമല്ലോ എന്നിങ്ങനെ സായോക്കി പറയും. അപ്പോൾ സായാബു അവളുടെ താടിയിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് ചോദിക്കും, ഫാങ്ലങ്ങിൻ്റെ അടുത്ത് നിൽക്കാനുള്ള സന്തോഷമാണോ എന്ന് ചോദിക്കും. ഞാനെൻ്റെ ഗൃഹത്തിലെ നിയമങ്ങളൊന്നും തെറ്റിക്കില്ല എന്ന് സായോക്കി പറയുന്നുണ്ടെങ്കിലും അവളൊന്ന് ചിരിക്കുന്നുണ്ട്. ഫാങ്ലങ് ഓഫീസിൽ നിൽക്കുമ്പോഴേക്കും ഹാൻ അടുത്തേക്ക് വന്നിട്ട് പറയും, മിസ്റ്റർ ഫാങ് പുറത്തുനിന്ന് ഒരാൾ അകത്ത് കയറിയതിൻ്റെ ഒരു ലക്ഷണവുമില്ല, ഇതകത്തുള്ള ആരോ തന്നെ ഹോർമോൺ നശിപ്പിച്ചേക്കുന്നതെന്ന് പറയും. ഫാങ്ലങ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയം സായോക്കി അവൻ്റെ ഫ്ലാറ്റിൽ വന്ന് നോക്കിയിട്ട് ഫാങ് ഇതുവരെ വന്നില്ല എന്നിങ്ങനെ ഓർക്കും. എന്നിട്ട് അവനൊരു മെസ്സേജ് അയക്കും. മെസ്സേജിൻ്റെ സൗണ്ട് കേട്ട് ഫാങ് ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും സായോക്കിയുടെ കെട്ടിപ്പിടിക്കുന്ന ഇമോജി മെസ്സേജാണ്. അപ്പോൾ ഹാൻ ഇത് കാണുമ്പോഴേക്കും ചിരിക്കും. അപ്പോൾ ഹാൻ അവന് ഐ ലവ് യു എന്നുള്ള ഒരു ക്യൂട്ട് ഇമോജി അയച്ചു കൊടുക്കും. ഫാങ് അത് സായോക്കിക്ക് അയക്കും. അപ്പോൾ സായോക്കി സായോബുവിൻ്റെ അടുത്തിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കാണ് മെസ്സേജ് വരുന്നത്. അവളെടുത്ത് നോക്കുമ്പോഴേക്കും ഫാങ്ലങ് ഐ ലവ് യു മെസ്സേജ് അയച്ചേക്കുന്നത് കാണും. അവൾക്ക് സന്തോഷമാവും. അപ്പോൾ ഈ സമയം ഫാങ്ലി സായോബുവിന് മെസ്സേജ് അയക്കും, ഞാനൊരു സയൻസ് എക്സിബിഷന് പോകുന്നുണ്ട്, നീ വരുന്നുവെന്ന്. അപ്പോൾ സായോബു മെസ്സേജ് അയക്കും, ഞാനില്ലാന്ന്. അപ്പോൾ ഫാങ്ലി പറയും, എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. അപ്പോൾ സായോബു പറയും, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. ഫാങ്ലി ഇങ്ങനെ പറയും, എനിക്ക് പെയിൻറ്റിങ് എൻ്റെ കുറച്ച് സംശയം ചോദിക്കാനായിട്ടുണ്ട്, നാളെ ഇങ്ങോട്ടൊന്ന് വരുമോയെന്ന് ചോദിക്കും. അപ്പോൾ സായോബു പറയും, ഇല്ല ഞാൻ ഫ്രീ അല്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സായോക്കി അവളോട് പറയും, നീ നാളെ അവധി എടുത്തു, ഞാനും ചായയും റെസ്റ്റോറൻറ്റിലുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ സായോബു പറയും, ഇല്ല നിനക്കറിയോ ഞാൻ ഫാങ്ലിയുടെ കൂടെ ഇരിക്കുമ്പം ഞാൻ ആമയാവാനായിട്ടുള്ള സാധ്യത 99% എന്ത് പറ്റിയതാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പോൾ സായോക്കി പറയും, സാരമില്ല നാളെ നമുക്ക് ജിയാങ്ങിൻ്റെ അടുത്ത് പോവാം, എന്നിട്ട് നിൻ്റെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് നോക്കാമെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ബൂനെ കെട്ടിപ്പിടിക്കും. ബൂ ചോദിക്കും, ഇനിയിപ്പം നിൻ്റെയും മോതിരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലേന്ന്. അപ്പോൾ സായോക്കി പറയും, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് ഉപയോഗിക്കാമെന്നിങ്ങനെ പറയും. അപ്പോൾ സായോബു പറയും, ഇതിൽ നിൻ്റെ ഓർമ്മകളൊക്കെ സൂക്ഷിക്കാമെന്ന് പറയും. സായോക്കി പെട്ടെന്ന് ഫാങ്ലങ് എല്ലാവരുടെയും മുന്നിൽ അവളെ അനുകൂലിച്ച് സംസാരിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കും. എന്നിട്ട് സായോബുവിനോട് പറയും, ഇന്ന് എന്നെ അനുകൂലിച്ച് സംസാരിച്ചപ്പം ഫാങ്ലങ് എത്ര സുന്ദരനായിരുന്നു എന്ന് അറിയുമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സായോബു പറയും, ആ ഓർമ്മകളൊക്കെ ഇതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയത് നല്ലതായിരുന്നു എന്ന്. പിന്നെ കഴിക്കുന്ന രാത്രി സായാബു ഇങ്ങനെ ഉറങ്ങുമ്പോഴേക്കും അവളിങ്ങനെ സ്വപ്നം കാണുന്നത് ഫാങ്ലങ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെയാണ്. അപ്പം മോതിരം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, അത് ഈ ഓർമ്മകളെല്ലാം ഇങ്ങനെ ശേഖരിക്കുവാണ്. ഫാങ്ലങ്ങും ഹാനും പിന്നെയും ആ ലാബിൽ വേറെ ആൾക്കാരെ കൊണ്ടിങ്ങനെ പരിശോധിപ്പിക്കുവാണ്. അപ്പം കാങ് ഇതെല്ലാം കണ്ടു നിന്ന് അവരെ പുച്ഛിക്കുന്നുണ്ട്. ആ ടീം പറയും, പുതിയ തെളിവൊന്നും കിട്ടിയില്ല,
മിസ്റ്റർ ഫാങ് എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും കാങ് പറയും, സാരമില്ല ഇനി വേറൊരു ടീമിനെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുക, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇമാതിരി അനാവശ്യ ചിലവുകൾക്കൊന്നും കാശ് തരാനായിട്ട് കമ്പനിക്കില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചിരിച്ചിട്ടങ്ങ് പോകും. അപ്പോൾ ആനിങ്ങനെ ദേഷ്യത്തോടെ അയാളെ നോക്കി കൊഞ്ചനം കുത്തുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഫാങ്ങിനോട് ചോദിക്കും, എന്നാലും ആരായിരിക്കും ഇത് ചെയ്തതെന്ന്. അപ്പോൾ കാങ് നേരെ പോയി സീക്കിനെ വിളിക്കുകയാണ്, ചേച്ചി എങ്ങനെയുണ്ട് ഞാൻ ചെയ്തത്? കാങ്ങാണ് രണ്ട് ദിവസം മുൻപ് രാത്രിയിൽ അയാളുടെ ആളുകളെയും കൂട്ടി വന്ന് ലാബിൽ കയറി എല്ലാം അടിച്ച് തകർത്ത് ഹോർമോൺ എലമെൻ്റ് നശിപ്പിച്ചത്. അപ്പോൾ സീക്കിൻ പറയും, ഇത് ഫാങ്ങിലെങ്ങനെ താഴെ ഇറക്കാനായിട്ട് പറ്റിയ അവസരമാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ കാങ്ങ് ചോദിക്കും, ചേച്ചി അവനെപ്പറ്റി അന്വേഷിച്ച് പോയിട്ട് എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ സീക്കിൻ പറയും, ഓ അവൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിന് പോലും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അത് സാരമില്ല, ഈ പ്രശ്നം മാത്രം മതി, തൽക്കാലം നമുക്ക് അവനെ താഴെ ഇറക്കാനായിട്ട്, ഇനി നീ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ എന്നിങ്ങനെ കാങ്ങിനോട് സീക്കിൻ പറയും. പിന്നെ കഴിക്കുന്നത് സായോക്ക് ചായ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ്. അവൾക്ക് ഫാങ്ലിങ്ങിൻ്റെ മെസ്സേജ് വരും, അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഒരു പുരോഗതിയില്ല. ഈ സമയം സായോബുവിന് ഫാങ്ലിയുടെ മെസ്സേജ് വരും, ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്ന് നിന്നെ കണ്ടോട്ടേന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ റെസ്റ്റോറൻറ്റിൽ ഇല്ല എന്ന്. പക്ഷേ ഫാങ്ലി റെസ്റ്റോറൻറ്റിൽ വന്ന് നിന്നിട്ടാണ് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളവിടെ നിൽക്കുന്ന അവൻ കാണും, എന്തുകൊണ്ടാണ് സായോബു എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. അവനെ കണ്ട് അവളിങ്ങനെ പാതിരിക്കും. പക്ഷേ അവൻ അവളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഇവിടെ ഉണ്ടായിട്ട് നീ എന്താ ഇല്ല എന്ന് പറഞ്ഞതെന്ന്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അവൾ പറയും. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫാങ്ലി പറയും, നമുക്കൊന്ന് പുറത്തു പോകാമെന്ന്. അപ്പോൾ അവൾ ഇല്ല സമയമില്ല എന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവൻ അവളുടെ കൈ പിടിച്ചിട്ട്, നീ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അവൾ അവൻ്റെ കൈ വെടിവിപ്പിച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ചുറ്റും നോക്കി അകത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോഴേക്കും ചായ് പറയും, കയറിപ്പോരെ ഫാങ്ലി പോയി എന്ന്. നീ എന്തിനാണ് നിൻ്റെ ബോയ് ഫ്രണ്ടിനെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് ഇങ്ങനെ ചായ് ചോദിക്കും. അപ്പോൾ ചായോബ് പറയും, ഫാങ്ലിയെ കാണുമ്പോൾ എൻ്റെ കവളൊക്കെ ഇങ്ങനെ ചൂടാവുന്നു, ഹൃദയമെടുപ്പ് കൂടുന്നു, എന്താ എങ്ങനെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ചായ് പറയും, അതൊക്കെയാണ് നിനക്ക് അവന് ഇഷ്ടമാണെന്നതിനുള്ള തെളിവ് എന്ന് പറയും. അപ്പോൾ ഈ സമയം സായോക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് അവിടേക്ക് വന്നിട്ട് പറയും, ഞാൻ ഫാങ്ലിങ്ങിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. ചായയും സായോബും അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്തിങ്ങനെ പറഞ്ഞു വിടും. അപ്പോഴേക്കും ഡോക്ടർ ഷാങ് അവിടേക്ക് വരും, ഹണി എന്ന് വിളിച്ചുകൊണ്ട് ചായ ഓടിച്ചെന്ന് ഡോക്ടർ ഷാങ്ങിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവരും ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ കണ്ട് സായോബും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ മനസ്സിലോർക്കും, സായോക്ക് ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് ഫാങ്ലിങ്ങിൻ്റെ കൂടെ പോകുന്നത്, ചായയും ഡോക്ടർ ഷാങ്ങും ഇഷ്ടത്തിലാണ്, ഞാനൊരു റോബോട്ടല്ലേ, ഞാൻ സ്നേഹിക്കാൻ പാടില്ല എന്നിങ്ങനെ. ഫാങ്ലിങ്ങും സായോക്കിയും ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുവാണ്. സായോക്കി ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നിനക്ക് അതിലൊന്നും ഒരു ടെൻഷൻ ഇല്ലാതെ എങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നുവെന്ന് ഫാങ്ലിങ് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഈ ഫ്രൈഡ് ചിക്കനും കഴിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളെയും കണ്ടിരിക്കാനായിട്ട് പറ്റിയാൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണെന്നിങ്ങനെ പറയും. മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, എൻ്റെ തെറ്റല്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എൻ്റെ സന്തോഷം ഞാനെന്തിനാ ഇല്ലാതാക്കുന്നത് എന്നിങ്ങനെ അവൾ ചോദിക്കും. ആരെന്ത് പറഞ്ഞാലും നിനക്ക് എന്നെ വിശ്വാസമാണെന്ന് എനിക്കറിയാം, അത് മതി എന്നിങ്ങനെ സായോക്ക് പറയും. അപ്പോൾ ഫാങ് പറയും, നാളെയാണ് ബോർഡ് മീറ്റിംഗ്, ഇതുവരെ ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ സായോക്ക് പറയും, വിഷമിക്കാതെ വാ എന്നെ കെട്ടിപ്പിടിക്കാൻ പറയും. അപ്പോൾ ഫാങ് പറയും, എനിക്കിപ്പോൾ കെട്ടിപ്പിടിക്കാനായിട്ടുള്ള മൂഡൊന്നും ഇല്ലാന്ന്. അപ്പോൾ അവളിങ്ങനെ അവനൊരു മൂടുക്കും. ഫാങ് ഓഫീസിലിങ്ങനെ ക്ലൂ എന്തെങ്കിലും കിട്ടുമോ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഹാൻ അവന് കോഫി കൊണ്ട് കൊടുക്കും. അപ്പോൾ രാത്രി മുഴുവൻ ഇത് നോക്കുമല്ലായിരുന്നു, ഇത്തിരി വിശ്രമിക്കുന്നിങ്ങനെ ഹാൻ പറയും. പിന്നെ കാണിക്കുന്നത് മീറ്റിംഗ് റൂമാണ്. കാങ് ഇങ്ങനെ ചോദിക്കും, എന്തായി ഫാങ്ലങ്, മൂന്ന് ദിവസം കഴിഞ്ഞു, എന്താ നീ കണ്ടുപിടിച്ചെന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഫാങ് ഹാനെ നോക്കി കണ്ണ് അടച്ച് കാണിക്കും. ഹാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യും, ഇതിലുള്ള ആളെ നോക്കാനായിട്ട് പറയും. കാങ് ഒരു പുച്ഛച്ചിരിയോടെ വെള്ളം കുടിച്ചുകൊണ്ട് വീഡിയോ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അയാളും കൂട്ടാളികളും ലാബിൽ കയറിയ വീഡിയോ ആണ്. അത് കാണുമ്പോഴേക്കും കാങ് കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം തുപ്പും, അത് ഡയറക്ടർ വാങ്ങിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത്. വാങ് ഇങ്ങനെ ദേഷ്യത്തോടെ ചാടി എണീക്കും. കാങ് അയാളോട് ക്ഷമയൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഡയറക്ടർ ഷോ ഒക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ ഇങ്ങനെ കാങ്ങിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ ഇതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ കാങ് പറയും, ഫാങ്ലിങ് ലാബിലെ ക്യാമറ എല്ലാം നശിച്ചു പോയില്ലായിരുന്നോ, ഇത് നീ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീഡിയോ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഫാങ് ഇങ്ങനെ ചോദിക്കും, ഇത്രയും നാളായല്ലേ ഇവിടെ ജോലി ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ഒന്നിൽ കൂടുതൽ ക്യാമറ ഉള്ളത് അറിയില്ലേ എന്ന് ചോദിക്കും. എന്തായാലും ഞാനിത് പോലീസിന് കൊടുക്കാൻ പോകാമെന്നിങ്ങനെ പറയും. കാങ് ഇങ്ങനെ നെറ്റിയിലെ വേർപ്പ് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹാൻ ചോദിക്കും, മിസ്റ്റർ കാങ് നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ കാങ് പറയും, ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫാങ്ങിനോട് പറയും, എന്തിനാണ് ഇപ്പോൾ പോലീസിനെയൊക്കെ വിളിക്കുന്നത്, ഇതൊക്കെ പുറത്തറിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ചീത്തപ്പേരാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ ഫാങ്ലങ് പറയും, കമ്പനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമായിരിക്കും, കൂടാതെ 3 മാസത്തെ സമയം തരും, അതിനുള്ളിൽ നിങ്ങൾ വേറെ പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങളെ പറഞ്ഞു വിടും എന്നിങ്ങനെ പറയും. ഹാനെ ഇങ്ങനെ കണ്ണു കാണിക്കും. ഹാൻ പോയി
സായോക്കിയെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഫാങ് പറയും, എൻ്റെ സ്റ്റാഫിനോട് നിങ്ങൾ ക്ഷമ പറയണം എന്നിങ്ങനെ പറയും. അപ്പം കാങ് പറയും, മിസ് ചായ് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ ചായോക്കി പറയും, ഏയ് എനിക്ക് നിങ്ങളോട് നന്ദിയേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി അവളെ നോക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ പറയും, നിങ്ങൾ കാരണം എനിക്ക് കുറച്ച് നാൾ കൂടി ഭൂമിയിൽ നിൽക്കാനായിട്ട് പറ്റി എന്നിങ്ങനെ പറയും. ഫാങ്ലിങ് അങ്ങനെ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അവർ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും സായോക്കി ചോദിക്കും, ഇതെങ്ങനെ കണ്ടുപിടിച്ചു, ഇന്നലെ വരെ തെളിവൊന്നും കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ ഫാങ് പറയും, അങ്കിൾ കാങ് വിചാരിച്ചിരുന്നത് പുതിയ ക്യാമറ മാത്രമേ വർക്കിംഗ് ഉള്ളൂ എന്നാണ്, പഴയ ക്യാമറയും വർക്കിംഗ് ആയിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ സായോക്കി ഇങ്ങനെ പറയും, ഇപ്പോഴാണ് ആശ്വാസമായെന്ന്, എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ഫാങ് പറയും, ലാബിലെ സാധനങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ പ്രൊജക്റ്റ് നമുക്ക് തുടങ്ങാൻ പറ്റുമെന്ന്, നിനക്ക് സന്തോഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സായോക്കി ചിരിക്കും, അവളുടെ ഉള്ളിൽ വിഷമമുണ്ട്, അപ്പോൾ ഹോർമോൺ കിട്ടിയാൽ തിരികെ പോകണമല്ലോ. പിന്നെ കാണിക്കുന്നത് സായോക്കിയും സായോബുവും ജിയാങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ക്യാൻഡി സായോബുവിനെ ചെക്ക് ചെയ്യുവാണ്. അപ്പം ജിയാങ് സായോക്കിയോട് പറയും, എന്തായാലും പ്രശ്നമൊക്കെ തീർന്നല്ലോ, ഇനി പെട്ടെന്ന് തന്നെ ഹോർമോൺ എലമെൻറ്റ് കണ്ടുപിടിക്കും, നീ കാരണം ആ ഇതൊക്കെ സംഭവിച്ചതെന്നൊന്നും ഓർക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ക്യാൻഡി ബൂവിനെ ചെക്ക് ചെയ്തിട്ട് ഞാനൊരു പ്രശ്നവും കാണുന്നില്ല എന്നിങ്ങനെ പറയും. അപ്പം ബൂ ചോദിക്കും, പിന്നെ എന്താ ഞാൻ ആമയായിട്ട് ഇപ്പോഴും മാറുന്നതെന്ന്, ചിലപ്പോൾ ഭൂമിയിലെ വൈറസ് ആയിരിക്കും, എനിക്കത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് ക്യാൻഡി പറയും. ജിയാങ് ഇങ്ങനെ പറയും, വിഷമിക്കേണ്ട, ഈ മിഷൻ പൂർത്തിയായി കഴിയുമ്പോഴേ ഉടൻ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഗ്രഹത്തിലേക്ക് പോകാം എന്ന് പറയും. സായോബു റെസ്റ്റോറൻറ്റിലേക്ക് നിൽക്കുമ്പോഴേക്കും ഒരു കോള് വരും, ഒരു കൊറിയർ ഉണ്ടെന്ന്. അവൾ കൊറിയർ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അവിടെ നിൽക്കുന്നത് ഫാങ്ലിയാണ്. അവനെ കണ്ട് അവൾ തിരികെ ഓടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവനിങ്ങനെ പിടിച്ചു നിർത്തും, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ ഈ ഒരു വഴിയേ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയും. നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതല്ല നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറ, ഞാൻ നിന്നെ അന്വേഷിച്ചിന് വരില്ല എന്ന് പറയും. അപ്പോൾ സായോബി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, നീ എന്നെ തെറ്റിദ്ധരിച്ചതാ, നിന്നെ നോക്കിയാൽ ഞാനൊരു ആമയായി മാറുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാനാവില്ല എന്നിങ്ങനെ പറഞ്ഞ് അവനെ നോക്കുമ്പോഴേക്കും അവളുടെ ചൂടിങ്ങനെ കൂടാനായിട്ട് തുടങ്ങും. അവൾ പെട്ടെന്ന് ഇറങ്ങി ഓടും. അപ്പോൾ ഫാങ്ലി ഇങ്ങനെ പുറകെ ഓടുന്നുണ്ട്. കുറച്ച് ഓടി കഴിയുമ്പോഴേക്കും അവൾ ആമയാവും. അപ്പോൾ ഫാങ്ലി അവിടേക്ക് വന്നിട്ട് സായോബിനെ നോക്കുന്നുണ്ട്, എങ്ങും കാണില്ല, അവൻ്റെ കാൽച്ചുവട്ടിൽ അവൾ കിടപ്പുണ്ട്. ഫാങ്ലി അവിടെ വന്ന് ഓടിപ്പോവും ബൂ എന്ന് വിളിച്ചുകൊണ്ട്. ഓഫീസിൽ ഇങ്ങനെ മീറ്റിംഗ് നടക്കുവാണ്. സ്റ്റാഫ് പറയും, ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഹോർമോൺ എലമെൻറ്റ് കിട്ടും എന്ന്. അപ്പോൾ സായോക്കി ഒന്ന് ഞെട്ടും, എന്നിട്ട് ചോദിക്കും, 3 ദിവസമോ, കുറച്ച് പതിയെ ആണെങ്കിലും മതി, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഏറ്റവും മികച്ചതായിരിക്കണം എന്നിങ്ങനെ പറയും. അപ്പോൾ അവൾക്ക് ഇങ്ങനെ തിരികെ പോകാനായിട്ട് മടിയാണ്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫാങ്ങും സായോക്കിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുവാണ്. അവൾ ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, പക്ഷേ വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഫാങ് ചോദിക്കും, ഇന്നിതെന്ത് പറ്റിയ ഒരു സന്തോഷമില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ അവൾ പറയും, ഏയ് അതിതിൻ്റെ എരിവ് കൊണ്ടാണെന്നിങ്ങനെ പറയും. അപ്പോൾ അവൻ പറയും, എരിവുണ്ടോ, കാറിൻ്റെ ഡിക്കിയിൽ വെള്ളം ഇരിപ്പുണ്ട്, പോയി എടുത്തോളാൻ പറയും. അപ്പോൾ അവൾ ചെന്ന് കാറിൻ്റെ ഡിക്കി തുറക്കുമ്പോഴേക്കും അതിൽ നിറച്ച് ബലൂണൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുവാണ്. അപ്പോൾ അവളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും ഫാങ് പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കും.